ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ മാക്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ബൈക്കിൻ്റെ ഹാൻഡിൽ ഒന്നും കൂടെ ചേഞ്ച് ചെയ്യുവാണ്. അപ്പോൾ വർക്ക്ഷോപ്പിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പില്ല. അതെ, ഇവിടെ നമ്മുടെ ഹല്ലൂസ് വന്നിട്ടുണ്ട്. ഹായ് പറഞ്ഞേ. ഹായ് പറ ഹായ്, വെൽക്കം ടു മാക് ചാനൽ എന്ന് പറ. മാക് ചാനൽ, യെസ്. അപ്പം ഇനിയിപ്പോൾ വർക്ക്ഷോപ്പിലോട്ട് പോവാണ്. ഇവിടെ നമ്മുടെ മാസ്ക്, പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ മാസ്കൊക്കെ വെച്ച് വേണം പോകാൻ. മാസ്ക്, നമ്മുടെ ക്യാപ്പ്, ഇവിടെ ക്യാപ്പ്. താങ്ക് യു. അവിടെ വർക്ക്ഷോപ്പും തുറന്ന സന്ദീപ് ഇരിപ്പുണ്ട്. ഇന്ന് വർക്ക്ഷോപ്പൊക്കെ അടച്ച് സുഖമായിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വിളിച്ച് ഹാൻഡിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നേരെ ഹാൻഡിൽ എടുക്കാൻ വേണ്ടി പോയി, ഹാൻഡിൽ എടുത്തു. വർക്ക്ഷോപ്പൊക്കെ തുറന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവാം. ഓക്കെ, നല്ല വെട്ടം. അപ്പം വർക്ക്ഷോപ്പിലോട്ട് പോവാണ്. നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഹാൻഡിൽ കഴിഞ്ഞ ദിവസം മാറിയതിൻ്റെ ചെറിയ ക്രാക്ക് വീണു. അപ്പം അത് കാരണം ഈ ഹാൻഡിൽ തൽക്കാലത്തേക്ക് മാറി ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ വെക്കുവാണ്. അപ്പോൾ ഇത് ഹാൻഡിലൊക്കെ ആയിട്ട് അളിയാൻ വർക്ക്ഷോപ്പിൽ ഇരിപ്പുണ്ട്. നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവാം. അപ്പം നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പോസ്റ്റ് കൊടുത്തിട്ടിരിക്കുന്നതുകൊണ്ട് എങ്ങനെയായിരിക്കും അവിടെ സന്ദീപ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് നോക്കാം എന്തായാലും. ആ, വർക്ക്ഷോപ്പൊക്കെ തുറന്നിരിപ്പുണ്ട്. ഒരാളില്ലല്ലോ. കോളിംഗ് പ്രോഗ്രാം ഒക്കെ ആയിട്ടാ വരുന്നത്. ബ്രോ, പോസ്റ്റ് ആയാ? ഒരു ഹായ് പറഞ്ഞാൽ ഗൈസ്. അപ്പൊ നമ്മള് വർക്ക്ഷോപ്പിൽ എന്തായാലും എത്തി. ബ്രോ, ഹാൻഡിൽ എടുത്താ? യെസ്. വലിയ സംഭവമൊന്നുമില്ല, എന്നാലും നമ്മള് വണ്ടി ഓരോ ഘട്ടങ്ങളായിട്ട് ഓൾട്ടർ ചെയ്യുന്നതും മറ്റു കാര്യങ്ങളും. ഓൾട്ടറല്ല, നമുക്ക് സ്റ്റണ്ട് ചെയ്യുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഹാൻഡിൽ. നമ്മൾ കഴിഞ്ഞ ഹാൻഡിൽ കയറ്റിയത് ചെറുതായിട്ട് ക്രാക്കായി. അതിൻ്റെ ഹോൾഡർ, ഹാൻഡിൽ സെറ്റ് ചെയ്യുന്ന ഹോൾഡർ ചെറുതായിട്ട് ക്രാക്കായി. അപ്പം ഈ ഒരു സൈസ് എന്ന് പറയുന്നത് 22 mm ആണ്. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഹാൻഡിൽ 28 ആണ്. അപ്പം അതിനകത്ത് കറക്റ്റായിട്ട് സൂട്ടായില്ല. പിന്നെ KTM പവർ പാർട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹാൻഡിൽ നല്ല പക്കായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അത് കാരണം തൽക്കാലത്തേക്ക് നമ്മളൊരു ഹാൻഡിൽ എടുത്ത് ഹാൻഡിൽ ചേഞ്ച് ചെയ്യുവാണ്. ഇതിപ്പോൾ KTM ഹാൻഡിലാണ്, ഡ്യൂക്കില്ല, ഡ്യൂക്ക് 200. ഓക്കെ, അപ്പോൾ ഗൈസ് ഓൾറെഡി നമ്മൾ ഹാൻഡിലിനുള്ള എല്ലാം നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ക്രാക്കായി പോയി. ഈ ഒരു ഹാൻഡിലിൻ്റെ ഹോൾഡർ ക്രാക്കായി. അപ്പം നമ്മൾ പകരം വേറൊരു ഹോൾഡർ വാങ്ങിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് അപ്പോൾ നമ്മൾ ഈ ഹാൻഡിൽ ചേഞ്ച് ചെയ്യുകയാണ്. ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ഇത് 28 mm ആയതുകൊണ്ടായിരിക്കണം നമ്മളിത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ക്രാക്കായി. വേറെ പ്രശ്നമൊന്നുമില്ല, എന്നാലും നമുക്ക് സ്റ്റൺസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കോൺഫിഡൻസ്. നമുക്ക് ഇത് ക്രാക്കായിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫുൾ ലെവൽ അല്ലെ ഫുൾ പവർ കൊടുത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ കയറ്റാണ്. നമ്മൾ വണ്ടിയുടെ പണി മൊത്തം സന്ദീപ് റോനെ ഏൽപ്പിച്ചിരിക്കുക. അപ്പം സന്ദീപ് തന്നെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഹാൻഡിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം തൊട്ട് ഊരണം. ആദ്യമേ ഊടി വന്ന് ചില ആൾക്കാർ ഡയറക്റ്റ് വന്നിട്ട് ഇതെല്ലാം ഊരി അവസാനം കുളമാവും, വണ്ടി സ്ക്രാച്ച് ആവും, പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഡബിൾ പണിയാണ്, രണ്ടാമത് റിട്ടേൺ അവിടെ ടൈറ്റ് ചെയ്ത് ഇതെല്ലാം ഊരണം. അപ്പോൾ അതിലും നല്ലത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും സന്ദീപ് ബ്രോ ഒന്നേന്ന് തുടങ്ങിയിട്ടുണ്ട്. We'll be right back.
ഹാൻഡിലിന്റെ പരിപാടി ഒക്കെ കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ റീപ്ലേസ് ചെയ്യാമായിരുന്നു, ഈ ഹാൻഡിൽ തന്നെ വെക്കായിരുന്നു. അത് 28 mm ആണ് അതിന്റെ സൈസ്. അപ്പൊ നമുക്ക് 24 അങ്ങനെയൊക്കെയാണ് ഇതിന്റെ സൈസ് വരുന്നത്. അപ്പൊ ഈ നമ്മൾ ആദ്യം ഇതിൽ സെറ്റ് ചെയ്ത് ഇത് ക്രാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. നമ്മൾ പകരം ഡ്യൂക്ക് 200 ഹാൻഡിൽ വാങ്ങിച്ചിട്ടുണ്ട്, അത് തന്നെ സെറ്റ് ചെയ്യാൻ പോകണം. ഡ്യൂക്ക് 200 ഹാൻഡിൽ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പം എനിക്ക് തോന്നുന്നു ഡ്യൂക്ക് 200 ഹാൻഡിൽ സെറ്റ് ചെയ്യുന്നതിന് അറൌണ്ട് ഒരു 1350 ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാൻഡിലും ഈ അക്സസറീസ് ഇങ്ങനെയുള്ള ഹോൾഡർ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ബ്രാക്കറ്റ് എല്ലാം കൂടെ വാങ്ങാൻ പറ്റും. ഷോറൂമിൽ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. ഷോറൂമിൽ നിന്നൊക്കെ ഇപ്പോൾ പുറത്തോട്ടൊക്കെ സാധനം കയറ്റി നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം അതായിരിക്കും നമുക്ക് ഇനി ഇപ്പം കാര്യം എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ഹാൻഡിലിൽ നമ്മൾ ഒന്നുകൂടെ റിസ്ക് എടുക്കുന്നില്ല. കാര്യം അത് ക്രാക്ക് ആയതിന് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എന്നിരുന്നാലും നമ്മൾ സ്റ്റൺസ് ചെയ്യുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് കുറവ് എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിയിരിക്കുന്നത് കൊണ്ട് കൂടുതൽ അപകടങ്ങൾക്കുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മളത് മാറ്റുന്നത്. എന്തായാലും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഓൺലൈനിൽ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ പവർ പാർട്സ് വന്നതിന് തിരിച്ച് നമ്മൾ ആ ഹാൻഡിൽ തന്നെ ഇതിലോട്ട് കയറ്റുന്നതായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെറിയ ഡ്രില്ലിംഗ് പരിപാടികളൊക്കെ കാണും. നമുക്ക് കീ നമ്മുടെ സ്വിച്ച് സെറ്റും കാര്യങ്ങളും സെറ്റ് ആവണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ നമുക്ക് ലോക്കുണ്ട്. ഈ ഒരു സൈഡിൽ നമുക്ക് ലോക്ക് വരുന്നുണ്ട്. ഇതോ കണ്ട, ഇവിടെ ലോക്ക് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഈ സ്വിച്ച് സെറ്റിൻ്റെ ഈ ഒരു സംഭവം കയറി ലോക്കായി കിടക്കുന്നതാണ്. എന്നാലേ അത് കറക്റ്റായിട്ട് ത്രോട്ടിലും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റക്കായി നിൽക്കത്തുള്ളൂ. നമ്മൾ ഈ ഹാൻഡിലിൻ്റെ ബ്ലാക്ക് നോക്കിയിരുന്നു, പക്ഷെ ബ്ലാക്ക് കിട്ടിയില്ല 250. അത് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ലാത്തത് കൊണ്ട് ഡ്യൂക്ക് 200 ഈ സിൽവർ ഹാൻഡിൽ തന്നെ നമ്മൾ തിരിച്ചെടുത്തത്. അപ്പോൾ ഗായ്സ് നമ്മൾ സ്വിച്ച് സെറ്റിൻ്റെ നമ്മൾ ചെറിയൊരു മാർക്കിട്ടുണ്ട്, അവിടെ ഹോൾ ഇടണം. എന്നാലേ കീ സെറ്റ് നമ്മൾ സ്വിച്ച് സെറ്റ് നമുക്ക് അവിടെ കറക്റ്റായിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ ലോക്ക് നമ്മൾ ഒരു ചെറിയ ഹോളിലുമാണ്. ഇത്തിരി സ്ലിപ്പ് ആവുന്നുണ്ട്, വളരെ ശ്രദ്ധിച്ച് തന്നെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ ആവും. കുറച്ച് പാടാണ് കേട്ടോ, അത്ര കട്ടി. അപ്പം ഒരു വലിയ വിളമ്പായിരുന്നു ഇതിലൊരു ഹോൾ ഇടാൻ വേണ്ടി. ഒരുപാട് ടൈം എടുത്ത്, ഒരു 10-15 മിനിറ്റോളം എടുത്ത്. ഡ്രില്ലറും കളിച്ചിട്ടൊന്നും രക്ഷയില്ല. ഹാൻഡിലിൻ്റെ മെറ്റീരിയലിൽ ഒരു ഹോൾ ഇടാൻ വേണ്ടി ഒരുപാട് ടൈം എടുത്തു. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് ചെറിയൊരു പോസ്റ്റ് ഉണ്ട്, അപ്പുറത്തും നമുക്ക് ഹാൻഡിലിൽ ഒരു ഹോൾ ഇടണം. കാര്യം അതിൻ്റെ ലോക്ക് വരുന്നത് മേളിലാണ്. അപ്പം അത് സന്ദീപ് റോവിനെ ഏൽപ്പിച്ചു. എൻ്റെ കൈ ഒടിഞ്ഞ് ഈ സൈഡിൽ അടിച്ചപ്പോൾ തന്നെ അപ്പോൾ ഫ്രണ്ട്സ് പരിപാടി മൊത്തം കഴിഞ്ഞു. ഹാൻഡിൽ സെറ്റായി. എപ്പോഴും നമ്മൾ ഹാൻഡിൽ ഡ്യൂക്കിൻ്റെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഹാൻഡിൽ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന മാസ്റ്റർ സിലിണ്ടറിൻ്റെ ജസ്റ്റ് ഇതേ ഈ ഒരു പോർഷൻ ഉണ്ടോ, ഈ ഒരു പോർഷൻ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൂയിഡ് ഹോസ് ഒന്ന് ലൂസാക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എയർ കയറിയിട്ട് ഭയങ്കര പ്രഷറായിരിക്കും, നമുക്ക് ബ്രേക്ക് ഭയങ്കര കട്ടിയായിട്ടുള്ള പോലെ തോന്നും. പക്ഷെ ബ്രേക്ക് കിട്ടാതെയും വരും, ഭയങ്കര കട്ടിയായിട്ട് ഹാർഡായിട്ട് തോന്നും. നമുക്ക് ലിവർ പിടിക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ എങ്ങനെയാണ് അതേപോലെ വളരെ ഫ്രീ ആയിട്ട്. അപ്പോൾ ആ വണ്ടിയുടെ ഇതേപോലെ കട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര ഹാർഡാണ്. നമ്മൾ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ MCQ കംപ്ലയിൻറ്റൊക്കെ ആയിട്ട് നമുക്കത് പിന്നീട് ദോഷവും ചെയ്യും. അപ്പം ഇന്നത്തെ ഈ ഹാൻഡിൽ മാറുന്ന പരിപാടി കഴിഞ്ഞ് ഇനി എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ മറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഈ ഇദ്ദേഹമൊക്കെ നമ്മുടെ ഇടയ്ക്ക് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത് തരുന്ന ആളാണ്. SMK അല്ലേ മിസ്റ്റർ ഐ ഡി ഇങ്ങനെ മിസ്റ്റർ SMK SMK എന്ന് പറഞ്ഞ പേരെ സൂര്യ എം കെ സൂര്യ എം കെ എന്തോ ഒരു സംഭവമാണ്. എനിവേ അപ്പം ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തടുത്ത വീഡിയോസ് സ്റ്റൺസ് മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.